ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫ് എസ് എഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട റെസ്റ്റ് ഹൗസിലാണ്. ഇരിഞ്ഞാലക്കുടയിലെ കുറച്ച് കലാകാരന്മാർ ഒന്നു ചേർന്നുകൊണ്ട് പ്രേതേ പറയൂ എന്ന പാട്ടിൻ്റെ റീമേക്ക് ഇറക്കാൻ പോകുന്നു. അതിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്യുന്നത് ഇന്നാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് റെസ്റ്റ് ഹൗസിലേക്ക് പോയാലോ. വളരെ സന്തോഷം ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ. ഒരുപക്ഷെ കുറച്ച് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഈ ഒരു മേഖല നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സന്തോഷമാണ്. പിന്നെ അതിന്റെ പിറകിൽ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചും നന്നായിട്ട് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഈ എടുക്കുന്ന ഓരോ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന്റെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയ വിജയമായിട്ട് മാറട്ടെ, എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും അത് മനസ്സിൽ 10 വർഷം മനസ്സിൽ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഇനി അത് തുടർന്നും അതിന്റെ പുതിയ വിഷ്വൽസും എല്ലാവർക്കും ആ രീതിയിൽ തന്നെ ആസ്വദിക്കാനും സ്നേഹിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. പുതിയ പാട്ടിറങ്ങണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് രണ്ടു വാക്കെന്ന് പറഞ്ഞാൽ മൈക്കിൽ പറഞ്ഞാൽ കറക്റ്റ് കേട്ടില്ല. അപ്പോ നമ്മുടെ ഈ പുതിയ പാട്ട് എന്ന് പറഞ്ഞാൽ ഇത് 10 വർഷം മുമ്പ് ഇറങ്ങിയിട്ട് ഒരു പാട്ടാണ്, പ്രിയതേ പറയൂ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അതിന്റെ ലിറിക്സ് ചെയ്തിട്ടുള്ളത് അനിയാണ്, പാടിയിട്ടുള്ളത് വാവയാണ്. അതിന്റെ അപ്പൊ വളരെയധികം ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു പ്രിയതേ പറയൂ എന്ന് പറയുന്ന പാട്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പാട്ടിന്റെ കുറച്ച് വരികൾ അതുപോലെ തന്നെ പുതിയ കുറച്ച് വരികളും കയറ്റി, പുതിയ ഓർക്കസ്ട്രേഷൻ, അങ്ങനെ പുതിയ രീതിയിലാണ് പാട്ട് നമ്മൾ ഇറങ്ങുന്നത്. അതിന്റെ വിഷ്വലായാലും ബാക്കി കാര്യങ്ങളെല്ലായാലും നമ്മളൊരു പുതുമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാൻ തോന്നുന്നു. ഇപ്പൊ ഇതിന്റെ പോസ്റ്റർ തന്നെ നമ്മള് അല്ലെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി. കണ്ടറിയാം ഇതിപ്പോ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ ഇത് നല്ല രസമുണ്ട്. റാ ഇവിടെ ഈ റാവണും പിന്നെ ഒരു ഒരു വെറൈറ്റി ലുക്ക് തന്നെ. നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുണ്ട്. നമ്മളൊരു ശരിക്കൊരു സിനിമ ചെയ്യുന്ന ഒരു എന്താ പറയാ എഫേർട്ടോടെയാണ് നമ്മൾ ഈ ഒരു ആൽബം ചെയ്യുന്നത്. ഇനി പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരും, അതും ഏകദേശം വർക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു 15-ാം തീയതിക്കുള്ളിൽ ഇതിന്റെ ഷൂട്ട് കഴിച്ച് അടുത്ത മാസത്തിലും അല്ലെങ്കിൽ ഫസ്റ്റിനോടുകൂടി ഇത് റിലീസാക്കാനുള്ള പരിപാടിയാണ്. റിലീസാവും നമ്മുടെ പുതിയൊരു ചാനലാണ് തുടങ്ങിയിട്ടുള്ളത്, ചാനൽ E3 എന്നാണ് അതിന്റെ പേര്. ഞാനും വാവിയും കൂടി റിലീസാവുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ ചാനലിന് വേണ്ടി ഒരു ഫസ്റ്റ് ഒരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മളിൽ വന്നിരുന്നൊരു ആഗ്രഹം ഈ പാട്ട് തന്നെ നമുക്ക് എടുത്ത് ചെയ്യാം. കാരണം വാവ നമ്പ്യങ്കാവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നാലാൾ അറിഞ്ഞതും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എപ്പോഴും അറിയപ്പെടുന്ന പ്രിയതേ പറയൂ എന്ന പാട്ടിലൂടെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ അനൂപ് സാറിൻ്റെ അടുത്താണ് പോയത്. അപ്പൊ അനൂപ് സാറിനോട് നമ്മുടെ ആഗ്രഹം ആവശ്യം അറിയിച്ചപ്പോൾ ആള് രണ്ട് കൈ നീട്ടി നമ്മളോട് ആടാ നമുക്കിത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും അതുപോലെ തന്നെ ഈ ആൽബത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് രാവണനായിട്ട് അഭിനയിക്കുന്നത് അനൂപ് സാറാണ്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മുടെ ഈ ആൽബത്തിന്. അപ്പൊ ഇത് വളരെ എല്ലാവരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ട് ഒരു മൈനൂട്ട് പോലും ഇല്ലാണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വർക്കാണിത്. അപ്പൊ അതിൻ്റെതായ റിസൾട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പൊ സാറേ, ഇതിനെ കുറിച്ച് സാറിന്റെ രണ്ട് വാക്ക്. അല്ല, ഇത് ഫസ്റ്റിലെ ഒരു കാര്യം പറയുമ്പോഴേ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ കയറി നായകനായിട്ട് അഭിനയിച്ചാണോ എന്നുള്ളൊരു തോന്നൽ. ഈ ആൽബത്തിന്റെ പ്രൊഡ്യൂസർ ആളന്നെയല്ലേ? നമ്മള് ഈ ആൽബത്തില് ക്യാരക്ടർ നമ്മൾ വിഷ്വൽ കണ്ടപ്പോ തന്നെ ഇതിലൊരു രാമൻ സീത രാവണൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഈ പാട്ടിൽ കെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ രാവണൻ എന്നുള്ളൊരു ക്യാരക്ടർ ആലോചിച്ചപ്പോ തന്നെ അന്ന് ഞങ്ങൾ ആളെ കാണാൻ പോയപ്പോ ആളുടെ ലുക്ക് കണ്ടു. അതായത് അദ്ദേഹത്തിന്റെ ലുക്ക്, ആ ലുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലുക്ക് കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ആളെ കൊണ്ട് ചെയ്യിച്ച കുഴപ്പമില്ല, ആള് ചെയ്യുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പേടി. പിന്നീട് അദ്ദേഹത്തിനോട് ഇതിന്റെ കഥ പറയുകയും അതേപോലെ തന്നെ സാർ ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടിയാണ്. അപ്പൊ അതിനുവേണ്ടി ആള് വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആള് എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളുള്ള വ്യക്തിയാണ്. ആൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് നിൽക്കാനേ സമയമില്ലാത്ത ആളാണ്. നമ്മുടെ ആവശ്യപ്രകാരം ആൾ അതിനുവേണ്ടി കുറെ സമയം കണ്ടെത്തുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആള് സമ്മതിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന്റെ ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയായിട്ടാണ് ആള് ചെയ്തത്. ഇപ്പൊ വരും ദിവസങ്ങളിൽ അതിന്റെ പോസ്റ്ററൊക്കെ വരും. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി വളരെ എഫേർട്ട് ഉണ്ട്. അപ്പൊ ഒരിക്കലും പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കയറി അഭിനയം ചെയ്ത ആളല്ല. നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് വെച്ച് ആള് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി ഈ ഒരു ക്യാരക്ടർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്.
ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. കാര്യം മെയിൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവണനെ കണ്ടു പഠിക്കണം ആണുങ്ങൾ. കാര്യം സ്ത്രീ എന്താണെന്ന്, സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന്. ഏറ്റവും ഒരു ഉത്തമ മാതൃകയാണ് നമ്മുടെ രാവണൻ. പ്രത്യേകിച്ച് ഈ പാട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് എനിക്കിത്. ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പാട്ട് എഴുതിയ ആരാന്ന് ഞാൻ അന്വേഷിച്ച് കിടന്നു. അനിൽ ഇരിങ്ങാലക്കുടയാണെന്ന് അറിഞ്ഞു. പക്ഷേ പേര് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ അടുത്ത കാലത്താണ് അനിൽ നേരിട്ട് കാണുന്നത്. വാവേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വർഷങ്ങളായിട്ട് തന്നെ വാവേനെ അറിയാം. അതേ ഇവനെ. പക്ഷേ ഞാൻ, നമ്മൾ ചില കാര്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ആക്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേഖലയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടുള്ളൊരു മാറ്ററാണ്. ഇവരെല്ലാവരും പ്രഷർ ചെയ്തുകൊണ്ട് മാക്സിമം ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കിയതാണ്. നിങ്ങൾക്ക് നല്ല നല്ല ആൾക്കാർ ഇവിടെ ഉണ്ടപ്പോൾ എന്നെ വിളിച്ച് വെറുതെ ഇത്രയും നല്ലൊരു കാര്യം കുളവാക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, എന്തായാലും ഇപ്പൊ ആൽബം ഇറങ്ങുമ്പോ അറിയാലോ, എന്തായാലും നല്ലൊരു ആ ലുക്ക് കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടമായി. ആൽബം ഇറങ്ങുമ്പോഴത്തേക്ക് 100% വിജയിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് എനിക്ക്. അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. എന്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഡൗട്ട് ഉള്ളൂ. ഇവരൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഒരു എനർജി ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നു. കാര്യം നല്ലൊരു ടീമാണ്, നല്ല ബെസ്റ്റ് ഒരു ടീം. ഹാർഡ് വർക്ക് ഉണ്ട്, ഇതിനകത്ത് സ്മാർട്ട് വർക്കും ഉണ്ട്. വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടീമാണ്, ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പം ഇവരെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാര്യം പോലും നമ്മൾ മറക്കും. നമ്മൾ ഒട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുക. എന്തായാലും ഗുഡ് വർക്ക്. നമുക്ക് അവിടെ ചോദിക്കാം. അവേ, ഇപ്പോൾ പഴയ ആ ഒരു പാട്ടിൻ്റെ അതേ രീതിയാണോ, അതേ ട്യൂണാണോ ഇപ്പോൾ അല്ലെങ്കിൽ പുതിയ പാട്ടിന് കൊടുത്തിങ്ങനെ, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലാണോ നിങ്ങൾ ഇറക്കുന്നത്? പാട്ട് അതേപോലെ തന്നെ, ട്യൂണിനൊന്നും വ്യത്യാസമില്ല. ഓർക്കസ്ട്രേഷൻ മൊത്തം മാറ്റിയിട്ടുണ്ട്. പിന്നെ വരികളും അതുപോലെ തന്നെ. അനി വീണ്ടും എഴുതി തെളിയിച്ചു അല്ലേ? അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം അന്ന് എഴുതി അത്രയും ഞാൻ ജനങ്ങൾ ഇങ്ങനെ അംഗീകരിച്ചൊരു പാട്ട് എനിക്ക് രണ്ടാമത് എഴുതാന്ന് പറയുന്നു. അത് വാവേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ ഒരു ഭാഗ്യം. ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു 4 വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഒരു ദിവസം കൊണ്ട് എഴുതി പിടിപ്പിച്ചതാ. ഏറ്റവും ലാസ്റ്റിലത്തെ കുറച്ചും കൂടി ലെങ്ത് വേണോന്ന് പറഞ്ഞിട്ട് ആ എൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്തു. ആദ്യ തന്നെ കളി ട്യൂണൊക്കെ ഒരുപാട് ചേഞ്ച്. ആപ്റ്റായിട്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ആ സാധനം. സത്യം പറയണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായട്ടോ, അത് അഹങ്കാരമാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, ആ പാട്ടിൻ്റെ ട്യൂണായിക്കോട്ടെ, അതുപോലെ തന്നെ ഓർക്കസ്ട്രേഷൻ ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, പാടിയതായിക്കോട്ടെ, ഒരു മിനിറ്റ് മിനിറ്റ് ഒരു മിനിറ്റ് പാടിയതായിക്കോട്ടെ, അതൊക്കെ പോട്ടെ, അതൊന്നല്ല പാട്ടിന് വിജയം. ഞാൻ അനിയുടെ വരി തന്നെയാണ് ആ പാട്ടിൻ്റെ വിജയം. പറയുന്നുള്ള പാട്ടിന്റെ വരി തന്നെയാണ് അവന്റെ പാട്ടിന് വിജയം. അതിന്റെ ടൂണാണ് ഞാൻ പാടിയതൊന്നല്ല. എഴുതിയ വരികള് മാത്രമല്ല, വാവയുടെ തൊണ്ടയുണ്ടല്ലോ, അസാധ്യമാണ്. അസാധ്യം. ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു വൈബ്രേഷൻ പോലും ആ വോയിസിന്. ഇത്രയും ഹൈ പിച്ചിൽ പോയിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പാട്ടിനെ, ആ വരികളെ ഇത്രയും മനോഹരമാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പാട്ടാണ്. അതിന് നമ്മൾ ആ മേമ്പൊടി ചേർക്കുന്ന കണക്ക് അതിൻ്റെ ബാക്കി ഓർക്കസ്ട്രാ ചെയ്യും. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ബെസ്റ്റ്. അപ്പോൾ അത് എന്തായാലും ഇനിയും ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഇത് ഏത് രീതിയിൽ അവർ എടുക്കും എന്നുള്ളത്. 100% ഉറപ്പുണ്ട്. ആരും ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും വീണ്ടും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നല്ലൊരു പാക്കേജ് ആയിരിക്കും ഈ സാധനം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരോടും വളരെ നന്ദിയുണ്ട് നമ്മുടെ പരിപാടിയിൽ ഒന്ന് ഇതിന് വന്നതിലും ഇതിലും. സാറിനോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. അപ്പോൾ അനുവേട്ടനോട് നന്ദിയുണ്ട്. ചാനലിൽ ത്രീരാഗരും നന്ദി പറയുന്നത്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, ചെറിയ പ്രോഗ്രാമിന് ടൈറ്റിൽ ലോഞ്ചിങ്ങിന് വന്ന് ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ കാര്യം തന്ന ഫാസിലിനും ചാനൽ ത്രീയുടെ പേരില് ഞങ്ങളുടെ മൊത്തം ക്രൂവിന്റെ പേരിലും നന്ദി പറയുന്നു. താങ്ക്സ്. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യാം.